ശ്രീ ഹരിദാസ്, ഇവിടെ പണ്ട് വ്യവഹാരികളായി നിയമവ്യവഹാരികളായി നിരവധി ആളുകൾ ഉണ്ടായിരുന്ന നാടാണ്. എന്തൊക്കെ ലംഘനങ്ങൾ, നിയമലംഘനങ്ങളാണ്, എന്തൊക്കെയാണ് നടക്കുന്നത്? പക്ഷേ ആ നിലയിൽ കേസുകളോ ചോദ്യം ചെയ്യലോ ഒന്നും ഉണ്ടാകാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? ഭയമാണോ എല്ലാവർക്കും? ഒരു മുഖ്യമന്ത്രി 1,05,000 രൂപയുടെ നികുതിപ്പണം കൊണ്ട് വാങ്ങിയ ബസ്സിലെ ഒരു ആഡംബര യാത്ര തുടങ്ങുന്നതിന്റെ തലേ ദിവസം രാത്രി ഒരു KSRTC ബസ് തൃശ്ശൂരിൽ നിന്നും കളിയിക്കാവിള വരെ വൈപ്പറില്ലാതെ ഓടേണ്ട ഗതികേടിൽ എത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർക്കാരിന്റെ ഇത്തരം കാര്യങ്ങളിൽ ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടിട്ട് അവന്റെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തെ എത്ര ലാഘവമായിട്ടാണ് ഇവരൊക്കെ കാണുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കണം. ഞങ്ങളെപ്പോലുള്ള ഇത്തരത്തിലുള്ള നമ്മൾ പറയില്ലേ പ്രതികരിക്കുന്നവരെല്ലാം തന്നെ ഈ ശമ്പളവും അതുമാതിരി തന്നെ പെൻഷനും കൊടുക്കാത്ത കാര്യത്തിലൊക്കെ വളരെയധികം തൊഴിലാളികൾക്ക് അനുകൂലമായി സംസാരിക്കുമ്പോൾ തന്നെ ഇത്തരം നിരുത്തരവാദപരമായ പെരുമാറ്റങ്ങൾ നടത്തുന്ന സർക്കാർ ജീവനക്കാരെ സർവീസിൽ വെച്ചിരിക്കാൻ എന്ത് യോഗ്യതയാണുള്ളത് എന്ന് നമ്മളെപ്പോലുള്ളവർക്ക് ചോദിക്കാനുള്ളത്. ട്രേഡ് യൂണിയനെ ഭയന്നുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഈ KSRTC എന്ന് പറയുന്ന പ്രസ്ഥാനം കൈകാര്യം ചെയ്യുന്നത്. ഈയിടെ ഇപ്പൊ മിനിഞ്ഞാന്ന് എനിക്ക് കിട്ടിയ ഒരു വിവരാവകാശ അപേക്ഷയിലെ സംസ്ഥാനത്ത് 5,296 ബസ്സുകൾ KSRTC ഉണ്ടെങ്കിലും അവയ്ക്ക് ഒന്നും തന്നെ ഇൻഷുറൻസ് പരിരക്ഷ ഇല്ല എന്നുള്ള വിചിത്രമായിട്ടുള്ള ഒരു വിവരം പുറത്തു കിട്ടിയതിന്റെ പിന്നാലെയാണ് ഇപ്പൊ ഇത്തരത്തിലൊരു വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. അത്രത്തോളം ദുർഗതിയിലാണ് നമ്മുടെ അഭിമാന സ്ഥാപനമായിരുന്ന KSRTC എന്ന് വ്യക്തമാക്കുന്ന ദൃശ്യമാണ് കണ്ണൻ നായർ പുറത്തുകൊണ്ടുവന്നത്. നന്ദി. സമയപരിമിതി ഉള്ളതാണ് ശ്രീ ഹരിദാസ് ഇടപെടുന്നത്.